അന്യഭാഷാവരമുണ്ടെന്ന് അഭിമാനിക്കുന്നവർ സൂര്യം കെടുത്തുന്നത് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് തങ്ങൾക്ക് ഈ വരം ലഭിച്ചിട്ടില്ലല്ലോ എന്നതിനാൽ അനേകർ അസ്വസ്ഥരായി കഴിയുന്നു ആത്മാർത്ഥമായി വാഞ്ചിച്ച് കാത്തിരുന്നിട്ടും ദൈവജനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള അന്യഭാഷാവരം ലഭിക്കാത്തതിനാൽ നിരാശയിൽ കഴിയുന്ന സ്നേഹിതർ അനേകരുണ്ട് ഇതിന് എന്താണൊരു പരിഹാരം ഇന്നത്തെ നമ്മുടെ പഠനത്തിൽ നിന്നും താങ്കളുടെ സംശയത്തിന് നിവാരണം ഞാൻ ആശിക്കുകയാണ് ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞ പ്രകാരം വീണ്ടും ഓർപ്പിക്കട്ടെ ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക സഭയുടെ വക്താവല്ല ആ വിധത്തിൽ ആരെയും പ്രസാദിപ്പിക്കേണ്ട ആവശ്യവുമില്ല മനുഷ്യനെ യഥാസ്ഥാനപ്പെടുത്തുവാനും ആത്മികമായി വളർത്തുവാനും ശക്തമായ ദൈവത്തിൻ്റെ തിരുവചനം മായം ചേർക്കാതെ പഠിപ്പിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം ദൈവവചനം ആത്മാർത്ഥതയുള്ള ഒരു ദൈവപൈതലിനെ ഒരിക്കലും നിരാശയിലാക്കുവാനുള്ളതല്ല ഇത് നമ്മെ സന്തോഷിപ്പിക്കും ഉത്തേജിപ്പിക്കും ഇത് നമുക്ക് അനുഗ്രഹമായിരിക്കും വളരെ തുറന്ന മനസ്സോടെ മുൻവിധിയില്ലാത്ത ഒരു സമീപനമാകുന്നു നമുക്കാവശ്യം ദൈവമക്കൾക്കായി നമ്മുടെ സ്നേഹവാനായ പിതാവ് ഒരുക്കിയിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും സ്വന്തമാക്കുവാൻ ഞാൻ പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുകയാണ് എന്നാൽ എനിക്ക് ദൈവം തന്നിട്ടില്ലാത്തവേ എനിക്കുണ്ട് എന്ന് മറ്റുള്ളവരെ കാണിക്കുവാനുള്ള ശ്രമം ഒരിക്കലും ശരിയല്ലല്ലോ അത് പാടില്ല അത് ഏത് വരമാണെങ്കിലും അത് ചെയ്യുവാനായിട്ട് സാധിക്കില്ല ഇന്ന് പരിശുദ്ധാത്മാവെന്ന് കേട്ടാൽ ഉടനെ അന്യഭാഷയെന്ന് ചിന്തിക്കുന്നവരുണ്ട് ആത്മാവിനെ പ്രാപിച്ചുവോ അഭിഷേകം പ്രാപിച്ചുവോ എന്നൊക്കെ ചോദിച്ചാൽ അന്യഭാഷ കിട്ടിയോ എന്നാണ് ചിലർ അർത്ഥമാക്കുന്നത് ചിലർക്ക് ആത്മസ്നാനത്തിൻ്റെ ഏകവും പ്രത്യക്ഷവുമായ അടയാളമാണ് അന്യഭാഷ മറ്റു ചിലർക്ക് അന്യഭാഷ ആത്മ ഏകവും പ്രത്യക്ഷവുമായ അടയാളമല്ലെങ്കിലും പ്രഥമവും പ്രത്യക്ഷവുമായ അടയാളമാണ് അതുകൊണ്ട് തന്നെ ഭാഷാവരം ലഭിച്ചിട്ടില്ല എന്ന കാര്യം സമ്മതിക്കാൻ വയ്യാത്തതിനാൽ എന്തെങ്കിലുമൊക്കെ വായിൽ വരുന്നത് വിളിച്ചു പറഞ്ഞ് സംതൃപ്തരാകുന്ന അനേകരുന്നുണ്ട് ഈ വക ചിന്താക്കുഴപ്പങ്ങളുടെ ഇടയിൽ നാം ശ്രദ്ധിക്കേണ്ട അതിപ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശുദ്ധ പൗലോസ് നമ്മോട് പറയുന്നു അതത്രേ നാം ചിന്തിക്കുവാൻ ഇന്ന് ആരംഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതികളിൽ ഒന്ന് അന്യഭാഷാ ഭാഷണം ഇന്ന് ദൈവവചനത്തിന് വിപരീതമായി പോകുന്ന അനേകം വിഭാഗങ്ങളിലും കാണപ്പെടുന്നുണ്ട് എന്നതാണ് ഞാൻ വീണ്ടും പറയട്ടെ അന്യഭാഷാ ഭാഷണം ഇന്ന് ദൈവവചനത്തിന് വിപരീതമായി പോകുന്ന അനേകം ഭാഷാണ മതങ്ങളിലും വിഭാഗങ്ങളിലും കാണപ്പെടുന്നുണ്ട് ഒരു കാലത്ത് ക്രിസ്തീയ ജീവിതത്തിൽ വളർച്ച പ്രാപിച്ചവർക്ക് ലഭിക്കുന്ന ആഴമേറിയ ആത്മീയ വരമായി കരുതിയിരുന്നതും ആഗ്രഹിച്ചിരുന്നതുമായ അന്യഭാഷാ ഭാഷണം എന്ന ഈ അനുഭവം ഇന്ന് അപ്രതീക്ഷിതമായ സ്ഥാനങ്ങളിൽ വിസ്തൃതമായ വിധത്തിൽ കാണപ്പെടുന്നു സാത്താന്റെ സഭക്കാർ എന്നറിയപ്പെടുന്ന വിഭാഗം അന്യഭാഷാ ഭാഷണത്തിൽ മുഴുകിയിരിക്കുന്ന അവസ്ഥയുണ്ട് തിരുവചന സത്യങ്ങൾക്ക് വിരുദ്ധമായി പോകുമ്പോൾ തന്നെ അന്യഭാഷാ ഭാഷണം ക്രമമായി ചെയ്യുന്ന ഒരു വലിയ പങ്ക് ഇന്ന് സമൂഹത്തിൽ വളർന്നു വരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ ദൈവവചനത്തിൽ ദൈവം നൽകിയിരിക്കുന്ന പ്രമാണങ്ങൾക്ക് എതിരായി ജീവിക്കുമ്പോൾ തന്നെ ആത്മീക വരം പ്രാപിക്കാം എന്ന് ചിന്തിക്കുന്നത് തെറ്റല്ലേ ഒന്ന് ഗുരുന്തീർ പതിനാലാം അദ്ധ്യായമാണല്ലോ ഇന്നലെ നാം പഠിക്കുവാൻ ആരംഭിച്ചത് ആത്മിക വരങ്ങളും വിശേഷാൽ പ്രവചന വരവും വാഞ്ചിപ്പീൻ എന്ന് പൗലോസ് പറഞ്ഞത് നാം ചിന്തിച്ചു അതിൻ്റെ വിശദീകരണമാകുന്നു തുടർന്ന് പൗലോസ് രണ്ടാം വാക്യം മുതൽ പറയുന്നത് രണ്ടാം വാക്യം ഞാനൊന്ന് വായിക്കാം ഒന്ന് ഗുരുന്ദീർ പതിനാലിൻ്റെ രണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു ആരും തിരിച്ചറിയുന്നില്ലല്ലോ എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു അന്യഭാഷാവരം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തി ആർക്കും മനസ്സിലാകാത്ത ഭാഷ സംസാരിക്കുന്നു എന്നും അത് ദൈവത്തോട് മാത്രമാണ് അയാൾ സംസാരിക്കുന്നതെന്നും ഒരു കൂട്ടർ വിശ്വസിക്കുമ്പോൾ ഗ്രീക്ക് ഭാഷ മാത്രം മാത്രമറിയാമായിരുന്ന കൊരുന്തവിശ്വാസികളുടെ സഭാകൂടി വരവിൽ ഗ്രീക്കിലല്ലാതെ ഒരാൾ സംസാരിക്കുമ്പോൾ ആ സംസാരം അവിടെ കൂടി വന്നിരിക്കുന്ന കൊരുന്തീരിൽ ആരും തിരിച്ചറിയയില്ലെന്ന് മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് വേറൊരു കൂട്ടർ വിശ്വസിക്കുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്ന ആൾ വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും മനസ്സിലായില്ല ഈ അർത്ഥത്തിലാണ് ദൈവത്തോട് സംസാരിക്കുന്നു എന്ന് പറയുന്നത് അന്യഭാഷ കൊണ്ട് സഭക്യാത്മിക വർദ്ധന ഉണ്ടാകണമെങ്കിൽ വ്യാഖ്യാനിക്കണമെന്ന് അഞ്ചാം വാക്യത്തിലും ഇരുപത്തിയാറാം വാക്യത്തിലും നാം കാണുന്നു ഈ ഒന്ന് ഗുരുന്ദ്ര പതിനാലാം അധ്യായത്തിൽ പൗലോ സൂന്നി പറയുന്ന മൂന്ന് വരങ്ങളുണ്ട് പ്രവചനം അന്യഭാഷ ഭാഷകളുടെ വ്യാഖ്യാനം ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ കുരുത്യ ലേഖനത്തിലെ ഈ പറഞ്ഞ മൂന്ന് അധ്യായങ്ങൾ ഒഴിച്ചാൽ തിരുവചനത്തിൽ അന്യഭാഷയെക്കുറിച്ച് ചുരുക്കം ചില ഭാഗങ്ങളിൽ മാത്രമാണ് പരാമർശിച്ചിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിലും അപ്പസ്വലപ്പെടുത്തിയുള്ള പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നും നാലും വാക്യങ്ങളിലും പതിനൊന്നാം വാക്യത്തിലും അപ്പസ്വലപ്പെടുത്തിയുള്ള പുസ്തകം പത്താം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ആറാം വാക്യത്തിലും പിന്നെ പത്തൊൻപതാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിലും അന്യഭാഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു കുറഞ്ഞെല്ലാം ദിവസം തൻ്റെ ഭവനത്തിൽ കൂടിയിരുന്നവരും അന്യഭാഷയിൽ സംസാരിച്ചു എഫ് എസ് ഓസിലുണ്ടായിരുന്ന യോഹനാൻ സ്നാപകൻ്റെ ശിഷ്യന്മാർ പൗലോസ് അവരോട് സുവിശേഷം അറിയിച്ചു കഴിഞ്ഞപ്പോൾ അന്യഭാഷയിൽ സംസാരിച്ചു കൃപായുഗത്തിൻ്റെ ആരംഭത്തിൽ ഓരോ രംഗത്തും അന്യഭാഷ അടയാളമായി ഉപയോഗിക്കപ്പെട്ടു ഓരോ പ്രാവശ്യവും അന്യഭാഷ ഉപയോഗിച്ചത് ഈ പറഞ്ഞ ബന്ധത്തിലാണ് സുവിശേഷം ഇസ്രായേൽ ജാതിക്ക് നൽകിയ പെന്തക്കോസ് നാളിൽ അന്യഭാഷ ഒരു അടയാളമായി ഉണ്ടായി സുവിശേഷം ജാതികൾക്ക് നൽകിയ അവസരത്തിൽ കൊർന്നയോസിന്റെ ഭവനത്തിൽ അന്യഭാഷാ ഉണ്ടായി സുവിശേഷം ഭൂലോകത്തിന്റെ അറ്റത്തോളം പോകുന്ന പ്രക്രിയയിൽ എഫസോസിൽ വെച്ച് അന്യഭാഷാ ഉണ്ടായി അതത്രേ മൂന്ന് അവസരങ്ങൾ തുടർന്നുള്ള വാക്യങ്ങളിൽ ഇതേക്കുറിച്ച് കൂടുതൽ പറയുന്നുണ്ടല്ലോ അതിനാൽ മുൻപോട്ട് നമുക്ക് പോയി പഠിക്കാം പതിനാലാം അദ്ദേഹത്തിന് മൂന്നാം വാക്യം പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു പ്രവചന വരത്തെ പോലോസ് ഇവിടെ ഊന്നിപ്പറയുന്നു അവരെ ആകർഷിച്ചു കൊണ്ടിരുന്ന അവർക്കാകെ താൽപ്പര്യജനകം ആയിരുന്ന അന്യഭാഷാ ഭാഷണത്തിലേക്കല്ല പിന്നെയോ ആത്മിക വർദ്ധനയ്ക്കും ആശ്വാസത്തിനും ഉത്തേജനത്തിനും ഉതകുന്ന ദൈവവചനം സംസാരിക്കുക എന്നത്രേ പ്രവാചകൻ കേൾവിക്കാരുടെ ഭാഷയിൽ സംസാരിക്കുന്നു മൂന്ന് കാര്യങ്ങളാണ് പ്രവാചകൻ്റെ ശുശ്രൂഷയിൽ സാധിക്കേണ്ടത് ഒന്ന് ആത്മീക വർധന ഇതിനുപയോഗിച്ചിരിക്കുന്ന പദം കെട്ടുപണി എന്നർത്ഥം വരുന്ന വാക്കാണ് സത്യങ്ങൾ സംസാരിക്കുന്നതിനാൽ സാധിക്കേണ്ടതാണിത് രണ്ട് സത്യങ്ങളെ പിൻപറ്റി ജീവിക്കുവാൻ പ്രബോധിപ്പിക്കുക മൂന്ന് ആത്മാവിന് കുളിർമയും ചൈതന്യവും നൽകുന്ന വാക്കുകൾ ആശ്വാസം നൽകുന്നു ഇന്ന് പ്രവാചകന്റെ സ്ഥാനം ഉപദേഷ്ടാവിനാണ് ദൈവവചനം പ്രസംഗിക്കുന്ന ഓരോ സ്ഥലത്തും കേൾവിക്കാർക്ക് ആത്മീക വർദ്ധന ഉണ്ടാകണം അവരെ പ്രബോധിപ്പിക്കണം അവർക്ക് ആശ്വാസം ലഭിക്കണം ഇതില്ലാത്ത പ്രസംഗകർ വെറുതെ വിനോദത്തിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നു നാലാം വാക്യത്തിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയവർദ്ധന വരുത്തുന്നു പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയവർദ്ധന വരുത്തുന്നു ഈ വാക്യം അന്യഭാഷ പറയുന്നതിനുള്ള ഒരു പ്രോത്സാഹനമായി പൗലോസ് പറഞ്ഞതാണെന്ന് ചിന്തിക്കരുത് പ്രവാചകൻ്റെയും അല്ലെങ്കിൽ ഉപദേഷ്ടാവിൻ്റെയും അന്യഭാഷക്കാരൻ്റെയും ശിശ്രൂഷയുടെ വ്യത്യാസം കാണിക്കുവാനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തി സഭയിൽ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ആയത് ഒരുതരം സ്വാർത്ഥവരമാകും അന്യഭാഷ പറയുന്ന ആൾ സ്വയം ആത്മീക അഭിവൃദ്ധി പ്രാപിക്കുന്നുണ്ടായിരിക്കാം എന്നാൽ പ്രവാചകനാണ് സഭയ്ക്ക് മൊത്തം ആത്മീക അഭിവൃദ്ധി ഉണ്ടാക്കുന്നത് സഭയിൽ ഒരാൾക്ക് മാത്രം ആത്മീകഭോഷണം ലഭിക്കുന്നത് നല്ല കൃപാവരം അല്ലല്ലോ നല്ല കൃപാവരം നൽകുന്നത് അത് സഭയ്ക്ക് മുഴുവൻ പ്രയോജനപ്പെടണം എന്ന് കാണിക്കുവാനാണ് പൗലോസ് ഈ പ്രസ്താവന ചെയ്തിരിക്കുന്നത് അഞ്ചാം വാക്യത്തിൽ വാക്യം നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണം എന്ന് വിശേഷാൽ പ്രവചിക്കണം എന്നും ഞാൻ ഇച്ഛിക്കുന്നു അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയവർദ്ധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ പ്രവചനം ദൈവവചനം നൽകുന്നതിനായിട്ടാണ് ഒരു അന്യഭാഷായോഗമല്ല പ്രധാനപ്പെട്ടത് പിന്നെയോ ഒരു ബൈബിൾ സ്റ്റഡി പ്രവചിക്കുന്നവൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഉപദേഷ്ടാവിനെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നവൻ ആരെങ്കിലും വ്യാഖ്യാനിക്കാനില്ലാതെ ആരും അന്യഭാഷയിൽ സംസാരിക്കരുത് വ്യാഖ്യാനിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് പഠിക്കുവാൻ സാധിക്കും ഈ വാക്യം മുതൽ പത്തൊൻപതാം വാക്യം വരെ സഭയിൽ അന്യഭാഷയുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്ന പ്രമാണങ്ങൾ കാണാം സഭയുടെ പ്രയോജനം നോക്കാതെ അന്യഭാഷ പറയുന്നവർക്കുള്ള ഒരു ശാസന കൂടിയാണിത് ഈ വാക്യമനുസരിച്ച് അന്യഭാഷക്കാരൻ തന്നെ വ്യാഖ്യാനിക്കുകയും ചെയ്തേക്കാമെന്ന് ധ്വനിയുണ്ട് എന്നാൽ ഇരുപത്തിയേഴാം വാക്യം അനുസരിച്ച് വ്യാഖ്യാനി വേറൊരുവനാണ് പ്രവാചകൻ്റെ ശുശ്രൂഷയാൽ ആത്മിക അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് മറ്റൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ആത്മിക ജീവിതത്തിൽ വളർച്ച നൽകുകയും ചെയ്യുന്നതാണ് ആത്മീക അഭിവൃദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആറാം വാക്യം സഹോദരന്മാരെ ഞാൻ വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ അന്യഭാഷകളിൽ സംസാരിച്ചു കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം വരും ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ട് വരുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ എൻ്റെ വരവ് കൊണ്ട് എന്ത് പ്രയോജനമാകുന്നു ഉള്ളതെന്ന് പൗലോസ് ചോദിക്കുന്നു കേൾക്കുന്നവർക്ക് പ്രയോജനകരമല്ലാത്ത ഒരു ശുശ്രൂഷയും അനുവദനീയമല്ല ഒരു കൃപാവരവും ഉപയോഗിക്കേണ്ടതില്ല ഈ വിഷയത്തിൽ ഒരു ഉപാധിയുമില്ല പൊതുവായുള്ള ഒരു പ്രമാണത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഏഴും എട്ടും വാക്യങ്ങളിൽ നാം കാണുന്നു കുഴൽ വീണ എന്നിങ്ങനെ നാദം കൊടുക്കുന്ന നിർജീവ സാധനങ്ങൾ തന്നെയും നാദഭേദം കാണിക്കാഞ്ഞാൽ ഊതിയതോ മീറ്റിയതോ എന്തെന്ന് എങ്ങനെ അറിയും കാഹളം തെളിവില്ലാത്ത നാദം കൊടുത്താൽ പടയ്ക്കാർ ഒരുങ്ങും അതുപോലെ നിങ്ങളും നാവ് കൊണ്ട് തെളിവായ വാക്കുച്ചരിക്കാഞ്ഞാൽ സംസാരിക്കുന്നത് എന്തെന്ന് എങ്ങനെ അറിയും നിങ്ങൾ കാറ്റിനോട് സംസാരിക്കുന്നവർ ആകുമല്ലോ ഊതുന്നതും മീട്ടുന്നതുമായ സംഗീത ഉപകരണങ്ങൾ ഓരോന്നിൻ്റെയും ശബ്ദം ഓരോ തരത്തിലാണ് അതേസമയം വെറും ശബ്ദമല്ല കേൾവിക്കാരുടെ ഹൃദയത്തിൽ സംഗീതസുഖം ഉണർത്തുന്നതും സംഗീതാസ്വാദനം നൽകുന്നതുമായ ശബ്ദമാണ് സംഗീതവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാൾ പോലും ശരിയായ സ്വരം അല്ല സംഗീതോപകരണത്തിൽ നിന്നും വരുന്നതെങ്കിൽ അത് മനസ്സിലാക്കും അങ്ങനെ വരുമ്പോൾ അതിനെ അർത്ഥമില്ലാത്ത ശബ്ദമായി മാത്രമേ പരിഗണിക്കൂ അങ്ങനെ ജീവനില്ലാത്ത ഒരു ഉപകരണത്തിന് പോലും ഈ ലോകത്തിൽ അർത്ഥമുണ്ട് കാഹളം വെറും സംഗീതോപകരണമല്ല കാഹളം ഊതുന്നത് വഴി പടയാളികൾക്കുള്ള നിർദ്ദേശങ്ങളും അടയാളങ്ങളും നൽകുകയാണ് കാഹളം ഊതുന്നതായി വ്യക്തമാകണം അന്യഭാഷ വ്യാഖ്യാനിക്കേണ്ടതിൻ്റെ ആവശ്യം ആവർത്തിക്കുന്നു ഇന്ന് സുവിശേഷത്തിൻ്റെ വളരെ വ്യക്തമായ ഒരു അവതരണമാകുന്നു ആവശ്യം ആർക്കും പ്രയോജനമില്ലാത്ത ഞാൻ ദൈവത്തോട് മാത്രം സംസാരിക്കുകയാണെന്ന് പറഞ്ഞ് ആർക്കും കൂട്ടത്തിൽ സംസാരിക്കുവാൻ സാധ്യമല്ല ഈ കാര്യം നാം ഓർക്കണം ഒൻപതാം വാക്യത്തിൽ നാം കണ്ടത് കാറ്റിനോട് സംസാരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ കേൾവിക്കാർ ഇല്ലാത്തതുപോലെ സംസാരിക്കുക എന്നാണ് അർത്ഥം വചനം സംസാരിക്കുന്നത് വ്യക്തമായും കേൾവിക്കാർക്ക് മനസ്സിലാകുന്നതുപോലെയും ആയിരിക്കണം അർത്ഥമില്ലാത്തതുപോലെ വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയുവാൻ പാടില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പത്തു മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധിയുണ്ട് അവയിൽ ഒന്നും തെളിവില്ലാത്തതല്ല ഞാൻ ഭാഷ അറിയാഞ്ഞാൽ സംസാരിക്കുന്നവന് ഞാൻ ബർബരനായിരിക്കും സംസാരിക്കുന്നവൻ എനിക്കും ബർബരനായിരിക്കും അതുകൊണ്ടും നിങ്ങളും ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ച ഉള്ളവരാകയാൽ സഭയുടെ ആത്മീയവർദ്ധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിപ്പീൻ പന്ത്രണ്ടാം വാക്യത്തിൽ നാം കണ്ടത് നിങ്ങളും ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചിയുള്ളവരാകിയാൽ സഭയുടെ ആത്മീയവർദ്ധനയ്ക്കായി സഫലന്മാർ ആകുവാൻ ശ്രമിപ്പീൻ അനേകം ഭാഷകളുണ്ട് ഒരേ ഭാഷ സംസാരിക്കാത്ത രണ്ടു പേർ തമ്മിൽ ഒരിക്കലും ഭാഷ കൊണ്ട് ആശയവിനിമയം സാധ്യമല്ല സഭയിലുള്ള ആർക്കും തന്നെ മനസ്സിലാകാത്ത ഒരു ഭാഷ താങ്കൾ സംസാരിക്കുന്ന പക്ഷം അത് സഭയിലുള്ള ജനങ്ങളെ എങ്ങനെയാണ് ആത്മീക വർധനയിലേക്ക് നയിക്കുന്നത് അതത്രേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നുണ്ടോ അത് വിശ്വാസികളെ ആത്മീയമായി വളർത്തുമോ ഇവിടെ പൗലോസ് വ്യക്തമാക്കുന്നത് എന്തെന്നാൽ ലോകത്തിൽ നടപ്പുള്ള ഏതെങ്കിലും ഒരു ഭാഷയാണ് ഭാഷാവരമുള്ളവർ സംസാരിക്കുന്നത് എന്നത്രേ അല്ലെങ്കിൽ സംസാരിക്കേണ്ടത് അതത്രേ സ്വർഗത്തിലെ ഭാഷ എന്ന് പറഞ്ഞുകൊണ്ട് വെറും അപശബ്ദങ്ങളല്ല ആശയവിനിമയത്തിനുതകുന്ന സാക്ഷാൽ ഭാഷകളാണ് അന്യഭാഷ എന്നുറപ്പിക്കുന്നു ഭാഷ മനസ്സിലാക്കാതിരിക്കുന്നത് കൂട്ടായ്മയ്ക്ക് തടസ്സമാണ് കൂട്ടായ്മയ്ക്ക് തടസ്സമായി ഒന്നും സഭയിൽ നിലനിൽക്കാൻ പാടില്ല ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചിയുള്ളവരാകെയാൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ആഗ്രഹം നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ളതായിരിക്കണം എന്നത്രേ കേവലം പ്രകടനത്തിനോ ആത്മസംതൃപ്തിക്കോ മാത്രമല്ല സഭയിലൊരു ശുശ്രൂഷയും അതിന് അങ്ങനെ പാടില്ല എല്ലാവരുടെയും ആത്മീയ അഭിവൃദ്ധി കുതകുന്നത് അങ്ങനെയുള്ള ശുശ്രൂഷ മാത്രമേ സഭയിൽ പാടുള്ളൂ വരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ പൗലോസ് ഇത് വളരെയധികം വ്യക്തമാക്കുന്നു അതെ നമ്മുടെ ഇന്നത്തെ ആരാധനകളെ നമുക്കൊന്ന് പരിശോധിക്കാം നാം ഏത് സ്ഥാനത്തായിരിക്കുന്നു